ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ ഫജ്ർ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, താങ്കൾക്ക് ഇസ്ലാമിൽ ഏറ്റവും ഉപകാരപ്രദമായി തോന്നിയ ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? ഞാൻ ഇന്നലെ രാത്രി സ്വപ്നത്തിൽ സ്വർഗത്തിൽ താങ്കൾ എൻ്റെ മുമ്പിൽ നടക്കുന്നതിൻ്റെ കാലടി ശബ്ദം കേട്ടിരിക്കുന്നു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു മറുപടി പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം രാത്രിയോ പകലോ എപ്പോഴായാലും ഞാൻ ഉദു എടുത്താൽ അതിനെ തുടർന്ന് നമസ്കാരം നിർവഹിക്കാറുണ്ട്, അതെൻ്റെ പതിവാണ്. ഇങ്ങനെ പതിവാക്കുന്ന കർമ്മങ്ങൾ നമുക്കുണ്ടായിരിക്കണം. അത് വലിയ ഒരു സുന്നത്തായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അൽഖമ റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹുവിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മരീതി എങ്ങനെയായിരുന്നു? കർമ്മം ചെയ്യുമ്പോൾ സ്വീകരിക്കുന്ന രീതിശാസ്ത്രത്തെയാണ് ചോദിച്ചത്, ഏത് കർമ്മമാണെങ്കിലും. ആയിഷ ബീവി റളിയല്ലാഹുവിന മറുപടി പറഞ്ഞു, കാന അമലുഹു ദീമ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മങ്ങൾ ദീമത്ത് ആയിരുന്നു. അറബിയിൽ ശാന്തമായി പെയ്യുന്ന മഴയെ സൂചിപ്പിക്കുന്ന പദമാണ് ദീമ. റസൂലിൻ്റെ കർമ്മങ്ങൾ ശാന്തതയുള്ളതും തുടർച്ചയായി മടുപ്പില്ലാതെ നിർവഹിക്കാൻ പറ്റുന്ന ശീലവുമായിരുന്നു റസൂലിൻ്റേത് എന്നാണ് ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മങ്ങൾ കണ്ട് അതുപോലെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച ചില സഹാബിമാരുണ്ടായിരുന്നു. റസൂൽ നമസ്കരിക്കുന്നത് പോലെ ധാരാളമായി നമസ്കരിക്കുക, റസൂൽ ചെയ്യുന്നത് പോലെയുള്ള കർമ്മങ്ങൾ ആവർത്തിക്കുക. ഒരിക്കൽ റസൂൽ അത്തരക്കാരോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖുദൂമാ തുതീഖൂൻ, അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് കഴിയുന്നതേ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുള്ളൂ. ഇന്നല്ലാഹ ലാ യമല്ലു ഹത്താ തമല്ലു, നിങ്ങൾക്ക് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മടുപ്പ് വരാം, പക്ഷേ നിങ്ങളുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന കാര്യത്തിൽ അല്ലാഹുവിന് മടുപ്പില്ല. ഇന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി അദ്വ മുഹാവ ഇൻഖല്ല, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ചെറുതാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്നതിനെയാണ് അല്ലാഹുവിന് ഇഷ്ടം. മുറിഞ്ഞു പോവാതിരിക്കുക, കർമ്മങ്ങൾ തുടരെ ചെയ്യുക, മടുപ്പ് വരാത്ത രീതിയിൽ കർമ്മങ്ങളിൽ നൈരന്തര്യമുണ്ടാവുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്, സുന്നത്താണ്. അങ്ങനെയുള്ള മടുപ്പ് വരാതെ നമുക്ക് സ്ഥിരമായി ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ ചെറുതാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം.